തലസ്ഥാനത്ത് രണ്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോവുകയും ഇതിനു പിന്നാലെ ഈ കുട്ടിയെ പോലീസ് കണ്ടെത്തുകയും ചെയ്ത സംഭവത്തിൽ കള്ളൻ കപ്പലിലെന്ന് വ്യക്തമാക്കുകയാണ് പോലീസ്. അതായത് ഈ സംഭവത്തിൽ ഇപ്പോൾ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. അതായത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലൊരു വഴിത്തിരിവ് വരികയാണ്. ഇതുവരെ ഈ കുട്ടിയെ ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്നോ അല്ലെങ്കിൽ ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് ഈ കുട്ടി ആരാണ് എത്തിച്ചതെന്നോ എന്ന് ഒരു തുമ്പ് തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇനി അറിയേണ്ടത് ഈ രണ്ട് വയസ്സുകാരി മേരിക്കൊപ്പം ഉണ്ടായിരിക്കുന്നത് ഈ കുട്ടിയുടെ യഥാർത്ഥ അച്ഛനും അമ്മയും ആണോ എന്നതാണ് ചോദ്യമാകുന്നത്. അതിനായി തന്നെ ഈ കേസിൽ ഇപ്പോൾ ഡി എൻ എ പരിശോധന നടത്താനാണ് പോലീസ് ഒരുങ്ങുന്നത്. അങ്ങനെ ഒരു ഡി എൻ എ പരിശോധന നടത്തി ഈ കുട്ടിയുടെ മാതാപിതാക്കൾ അല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ ഒരു വൻ വഴിത്തിരിവ് തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നതും. അതായത് കുട്ടിയുടെ മാതാപിതാക്കളെ തന്നെ സംശയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡി എൻ എ പരിശോധന നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെയാണോ ഈ കുട്ടിക്കൊപ്പമുള്ളത് എന്നറിയാനാണ് പരിശോധന നടത്താൻ പോകുന്നതും. കുട്ടിയെ സംബന്ധിക്കുന്ന ഒരു രേഖകളും ഹാജരാക്കാൻ നാടോടി കുടുംബത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതേ തുടർന്നാണ് പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചത് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ഇതിനുവേണ്ടി ഇപ്പോൾ കുട്ടിയുടെയും മാതാപിതാക്കളുടെയും രക്തസാമ്പിളുകൾ അടക്കം ശേഖരിച്ചു. ഇതുകൂടാതെ കുട്ടിയുടെ രക്തത്തിൽ മദ്യത്തിന്റെ അംശമുണ്ടോ എന്നതാണ് പരിശോധിക്കുന്നത്. അതായത് 9 ദിവസത്തിനുള്ളിൽ ഡി എൻ എ പരിശോധന ഫലം വരുമെന്നാണ് പോലീസ് പറയുന്നതും. കുട്ടിക്ക് മദ്യം നൽകിയാണോ എന്നതാണ് പരിശോധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ കുട്ടി എങ്ങനെയാണ് ബന്ധുക്കളിൽ നിന്ന് ഇത്രയും ദൂരെ ഒറ്റയ്ക്കെത്തിയതെന്നത് ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുന്നു. അതുമാത്രമല്ല പോലീസിൽ സംശയമുണർത്തുന്നതിന്റെ പ്രധാന കാരണം ഈ കുട്ടിയുടെ കുടുംബം അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നത് തന്നെയാണ് പോലീസിനെ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. തിരുവനന്തപുരം ബ്രഹ്മോസിന് പിറകെയുള്ള കാടുമൂടിയ ഓടയിലേക്ക് ഈ കുട്ടി എങ്ങനെയാണ് എത്തിയത് എന്നതിന്റെ ഉത്തരമൊന്നും തന്നെ ഇപ്പോഴും ലഭിച്ചിട്ടില്ല. 40 വീടുകളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളുടെ സൈബർ പരിശോധനാ ഫലം കൂടി ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഇതിനിടെ കുട്ടിയെ വിട്ടു നൽകണമെന്ന ആവശ്യവുമായി കുട്ടിയുടെ മാതാപിതാക്കൾ രംഗത്ത് എത്തുകയാണ്. തൽക്കാലം കുട്ടി ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിൽ കഴിയട്ടെ എന്നാണ് പോലീസ് പറയുന്നതും. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തലസ്ഥാനത്തെ വരെ നടുക്കിയ തട്ടിക്കൊണ്ടുപോകൽ സംഭവമുണ്ടായത്. പുലർച്ചെയാണ് രണ്ട് വയസ്സുകാരിയെ കാണാതാകുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളാണ്. നീണ്ട 19 മണിക്കൂർ തിരച്ചിലിനൊടുവിലാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത്. ഓൾ സയൻസ് കോളേജിന് സമീപം കാണാതായ കുഞ്ഞിനെ 300 മീറ്റർ അകലെ റെയിൽവേ പാളത്തിനടുത്ത് ഒരു ഓടയിൽ നിന്നാണ് കണ്ടെത്തിയത്. പോലീസിന്റെ ഡ്രോൺ പരിശോധനയിലാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത് എന്നാണ് വിവരങ്ങൾ. 1.5 മീറ്റർ ആഴമുള്ള ഓടയിലാണ് ഈ കുട്ടി ഉണ്ടായിരുന്നത്. ഡ്രോണിൽ പതിഞ്ഞ ദൃശ്യത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് മണ്ണന്തല പോലീസ് നേരിട്ടെത്തി പരിശോധന നടത്തുകയായിരുന്നു. ഓടയിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. ഓടയ്ക്ക് സമീപം വലിയ ഉയരത്തിൽ കാട് വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി തനിച്ച് അവിടെ വരെ നടന്നു പോകില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. 3 സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയാണ് കാണാതായതും. എന്നാൽ മഞ്ഞ സ്കൂട്ടറിൽ എത്തിയവർ എടുത്തുകൊണ്ടുപോയെന്നൊക്കെയാണ് കുട്ടിയുടെ സഹോദരങ്ങൾ ആദ്യം മൊഴി നൽകിയത്. എന്നാൽ കുടുംബത്തിലുള്ളവർ പലതരത്തിലുള്ള മൊഴിയാണ് പോലീസിന് നൽകിയത്. ഇത് തന്നെ പോലീസിനെ ആകെ ആശയക്കുഴപ്പത്തിലാക്കി. ഹൈദരാബാദ് സ്വദേശികളായ അമർദീപ് റമീന ദേവി ദമ്പതികളുടെ മകളാണ് മേരി. തേനെടുക്കുന്ന ജോലി ചെയ്യുന്നവരാണ് ഇവർ. ഇവർ 4 കുട്ടികളുണ്ട്. ഇവരെല്ലാം ഒന്നിച്ചാണ് ഉറങ്ങാൻ കിടക്കുന്നത്. ഇതിനിടെയാണ് പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ കുഞ്ഞിനെ കാണാതായതോടെ മാതാപിതാക്കൾ പരിഭ്രാന്തരായി പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് പോലീസ് തലസ്ഥാനത്ത് മുഴുവൻ വ്യാപക പരിശോധന നടത്തിയത്. അതീവ സുരക്ഷാ മേഖലയിൽ നിന്നായിരുന്നു ഈ തട്ടിക്കൊണ്ടുപോകലുണ്ടായത്. തൊട്ടടുത്ത് വിമാനത്താവളവും ബ്രഹ്മോസും ഒക്കെയുണ്ട്. പ്രധാന പാതയോട് ചേർന്നുള്ള സ്ഥലത്ത് വെച്ചായിരുന്നു കുഞ്ഞിനെ കാണാതായതും. ചാക്കയിൽ നിന്ന് വിമാനത്താവളത്തിലേക്കുള്ള വഴിയിൽ സി സി ടി വികളും ഉണ്ട്. എന്നാൽ റോഡ് പണി നടക്കുന്നതിനാൽ പലതും ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല എന്നതാണ് ലഭിച്ചിരുന്ന വിവരങ്ങൾ. തിരുവനന്തപുരത്ത് ഏറ്റവും അധികം അതിഥി തൊഴിലാളികളുള്ള സ്ഥലമാണിത്. മറ്റ് ജില്ലകളിലെ റെയിൽവേ സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ചൊക്കെ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരുന്നു പിന്നീട് നടത്തിയത്. ഈ കുട്ടിയെ 1.5 താഴ്ചയുള്ള ഒരു ഓടയിൽ നിന്നും കണ്ടെത്തിയത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇനി ഈ സംഭവത്തിൽ നിരവധി ദുരൂഹതകളുണ്ട്. എങ്ങനെയാണ് ഈ കുട്ടി എത്തിയത്, ആരാണ് ഈ കുട്ടിയെ കൊണ്ടുപോയത്, എന്തിനാണ് ഈ കുട്ടിയെ കൊണ്ടുപോയത് എന്നിങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും തന്നെ ദുരൂഹതകളായി തന്നെ കിടക്കുകയാണ്. ഇതെല്ലാം പുറത്തു കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ കുട്ടിക്കൊപ്പമുള്ളത്. ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും തന്നെയാണോ എന്നത് ഉറപ്പുവരുത്താനായി ഡി എൻ എ പരിശോധന നടത്തുന്നത്. 9 ദിവസങ്ങൾക്ക് പിന്നാലെ ഡി എൻ എ പരിശോധന ഫലം ലഭിക്കും. ഇതിനു പിന്നാലെ ആയിരിക്കും കൂടുതൽ അന്വേഷണത്തിലേക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.